മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടുപുറങ്ങളിലെ ജന്മിമാർക്കും അതുപോലെ തന്നെ അവിടുത്തെ പ്രമാണിമാർക്കും ഗുണ്ടകളുണ്ടായിരുന്നു. അവരുടെ വസ്തുവകകൾ സംരക്ഷിക്കാനും കാര്യങ്ങൾ നോക്കി നടത്താനും ഒക്കെ ആയിട്ടാണ് ഈ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തിരുന്നത്. കാലം മാറിയപ്പോൾ അത് അബ്കാരികളെ ഏറ്റെടുത്തു. അബ്കാരികൾക്ക് ഇതുപോലെ തന്നെ ഗുണ്ടപ്പടകൾ തന്നെ ഉണ്ട്. 8-ഉം 10-ഉം ബാറുകളുള്ള സിറ്റിയിലും പരിസര പ്രദേശങ്ങളിലുള്ള ബാർ മുതലാളിമാർക്ക് ആ ബാറിൻ്റെ സംരക്ഷണം, അതുപോലെ തന്നെ ബാറിൽ ആരെങ്കിലും ശല്യം ഉണ്ടാക്കിയാൽ അവരെ അടിച്ചൊതുക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ബാർ മുതലാളിമാർ തന്നെ ഗുണ്ടപ്പടകളെ സംരക്ഷിച്ച് പോന്നിരുന്നു. പിന്നീടത് പിന്നെ അത് വികസിച്ചു എന്ന് തന്നെ പറയാം. പിന്നീടത് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തു. രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതുപോലെ തന്നെ അടിക്കാനും തല്ലുകൊള്ളാനും തല്ല് വാങ്ങാനും കൊടുക്കാനും അവർക്ക് ആളുണ്ടായിരുന്നു. അങ്ങനെ അവരും ഗുണ്ടകളെ പോറ്റിയിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കാലാന്തരത്തിൽ അതിന് രൂപഭേദം വന്നു. സൈബർ ഗുണ്ടകൾ എന്നുള്ള പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സൈബർ പോരാളികൾ, അതും അങ്ങനെയാണ് പറഞ്ഞു വരുത്തുന്നത്. അപ്പോൾ സൈബർ ഗുണ്ടകൾ എന്നും പറയാം, സൈബർ പോരാളികൾ എന്നും പറയാം. അത് അതിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് നടത്താം. ഈ സൈബർ പോരാളികളാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നെ ആശയപ്രചരണവും അതുപോലെ എതിർ പ്രചരണവും നടത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ കോയമ്പത്തൂരിലെ ഒരു തെരുവിൽ നമ്മൾ കണ്ട ഒരു സൈബർ പ്രചാരകനെ, സൈബർ പ്രചാരകനെന്നും പറയാം, അല്ലെങ്കിൽ ഗുണ്ട എന്നുള്ള പേര് അദ്ദേഹത്തിന് അവമാനമാണെങ്കിലോ, ആ നമ്മുടെ ഒരു നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു സൈബർ പോരാളി, അതാണ് കുറച്ചുകൂടി നല്ലത്, പോരാളി കോയമ്പത്തൂരിലെ ഒരു പ്രധാനപ്പെട്ട സ്ട്രീറ്റിൽ രാവിലെ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടു. കണ്ടിട്ട് നമ്മളെ പിന്നെ തൃക്കാക്കരയിലെ പോലീസ് കോയമ്പത്തൂർ ചെന്ന് ഈ സൈബർ പോരാളിയെ ബോധം കെട്ട് കോയമ്പത്തൂർ റോഡിൽ കിടക്കുന്ന സൈബർ പോരാളിയെ കസ്റ്റഡി എടുക്കുകയും അദ്ദേഹത്തെ പിന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. എങ്ങനെയാണ് ഇയാൾ കോയമ്പത്തൂർ പോയെന്നോ അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് ഇയാൾ ഉണ്ടായിരുന്നതെന്നോ ഒന്നും വ്യക്തമല്ല. ഇതിപ്പോൾ അതിനുശേഷം അറിയാനൊക്കെയുള്ളൂ. പക്ഷേ പോലീസ് പറയുന്നത് ഇയാളെ പിടിക്കുമ്പോൾ ഇയാൾ വഴിയരികിൽ പിന്നെ മദ്യപിച്ച് ബോധരഹിതരായി കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളിനെ കണ്ടപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞതായിരിക്കണം, അല്ലെ പിന്നെ തൃക്കാക്കരയിൽ നിന്ന് ഇത്ര വേഗത്തിൽ പോലീസ് കോയമ്പത്തൂരെത്തുക, കസ്റ്റഡിയിലെടുക്കുക എന്നൊക്കെ പറയുന്നത് ദുരൂഹതയാണ്. പിന്നെ ആരെങ്കിലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചോന്നറിയില്ല. അത് പിന്നെ പോലീസ് അതിനെക്കുറിച്ച് പിന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മദ്യപിച്ചിരിക്കുന്ന ഇയാളെ നേരെ പോലീസ് വണ്ടിക്കകത്തോട്ട് കയറ്റി. ആദ്യം ഇയാളുടെ പിന്നെ ഈ ലഹരി ഇയാളുടെ ശരീരത്തിൽ നിന്ന് മാറണമല്ലോ, ലഹരി മാറിയല്ലേ ഇയാളുടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. അപ്പോൾ കടുത്ത മദ്യപാനിയാണെന്ന് ആയിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ഇനി പിന്നെ ലഹരി വിമുക്തമാക്കണം, പിന്നെ ശരി കുളിപ്പിച്ച് റെഡിയാക്കി നല്ല വസ്ത്രം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഇരുത്തി ഒക്കെ കാര്യമായിട്ടാണല്ലോ ചോദിക്കേണ്ടത്. അപ്പോൾ ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പ്രാഥമിക കിട്ടിയിരിക്കുന്നത് ഇയാൾ മുസ്ലിം ലീഗിൻ്റെ കോട്ടയ്ക്കൽ പിന്നെ യൂണിറ്റിലെ ഒരു പാർട്ടി പ്രവർത്തകനാണ്, അബ്ദുൽ ലത്തീഫ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ പതിവായി മുസ്ലിം ലീഗിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ഈ സൈബർ ആക്രമണം നടത്തുന്ന ആ പിന്നെ ആളുകളിൽ ഒരാളാണ് എന്നാണ് പറയുന്നത്. ഇയാളാണ് ഈ അശ്ലീല വീഡിയോ നമ്മുടെ LDF സ്ഥാനാർത്ഥി, നമ്മുടെ തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥി ജോ ജോസഫിൻ്റെ അശ്ലീല വീഡിയോ അപ്ലോഡ് ചെയ്ത് പിന്നെ പ്രചരിപ്പിച്ചതെന്നും അതിനുശേഷം പിന്നീട് പല ഗ്രൂപ്പും UDFലെ ഗ്രൂപ്പും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സൈബർ പോരാളികളും അത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു. അപ്പോൾ ഇത് പ്രചരിപ്പിച്ചപ്പോൾ നമ്മുടെ BD സതീശൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ഇതിനെക്കുറിച്ച് കമൻറ്റും പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് പ്രചരിപ്പിച്ച് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന്, ഇത്തരം വീഡിയോകൾ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാതിരിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ അറിവും സംഭവത്തോടുകൂടിയാണ് ഈ സാധനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എങ്കിൽ പോലും അതിനീചമായ ഒരു പ്രവൃത്തിയായിപ്പോയി ഇതെന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, അത് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വോട്ട് തൃക്കാക്കരയിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഇന്ന് തന്നെ, ചൊവ്വാഴ്ച തന്നെ ഇയാളെ കൈയോടെ പൊക്കി എന്നുള്ളതാണ് ഈ പോലീസിൻ്റെ ഒരു സാമർഥ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള എതിർപ്പുകളുണ്ടാവും, ഇലക്ഷനിലും പലതരത്തിലുള്ള എതിർപ്പുണ്ടാവും, പ്രചരണം നടക്കും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരാളിനെ വ്യക്തിഹത്യ ചെയ്യുക, ഒരു മനുഷ്യനെ, ഉന്നതനായ ഒരു ഡോക്ടറാണ് LDF സ്ഥാനാർത്ഥി, അദ്ദേഹം നാളെ ജയിച്ചെന്ന് വരും തോറ്റെന്ന് വരും, അത് ജനാധിപത്യത്തിൻ്റെ രണ്ട് രീതിയാണ്. കാരണം ഇന്ദിരാഗാന്ധി വരെ തോറ്റ ചരിത്രം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുപ്പ് വരും പോവും, അത് കഴിഞ്ഞും ഇവിടെ ആളുകൾക്ക് ജീവിക്കണം.
അതിന് വഴിയൊരുക്കേണ്ടതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യർക്ക് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങൾക്ക് ഒരു മാർഗദർശനം കൊടുക്കുന്ന ഒരു പാർട്ടി ഒരു ഒരു പ്രസ്ഥാനം കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ. അങ്ങനെ വേണം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഇത്തരം വൃത്തികെട്ട വീഡിയോകൾ പ്രചരിപ്പിക്കുക, അത് നിർമ്മിക്കുക, എന്നിട്ട് അതിന് പ്രചരണം കൊടുക്കുക, ഗ്രൂപ്പായ ഗ്രൂപ്പുകളെല്ലാം വ്യാപിപ്പിക്കുക, അങ്ങനെ പിന്നെ നശിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ തീർച്ചയായിട്ടും ആരും അംഗീകരിക്കില്ല. നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല. എന്തായിരുന്നാലും ഈ ചെയ്തവനെ കൊണ്ട് തന്നെ ഇത് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയിപ്പിക്കുകയും ഇത് ചെയ്ത് എൻ്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു അത് മാപ്പ് പറയുകയും അങ്ങനെ കേരള സമൂഹത്തോട് പിന്നെ ഒരു പിന്നെ പാർട്ടിയുടെ ആ ഒരു കടമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെറ്റ് ചെയ്തു അത് പൊറുക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഈ ചെയ്തവരിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് കേരളീയർ പ്രതീക്ഷിക്കുന്നത്.